ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവൻ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നതിൻ്റെ 7 പ്രധാനപ്പെട്ട സൈൻസാണ്. ഇതിനു മുമ്പ് ധാരാളം വീഡിയോസ് ഈ ഒരു ടോപ്പിക്കുമായി റിലേറ്റഡ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിലൊക്കെ പറയാൻ വിട്ടുപോയിട്ടുള്ള ചില പ്രധാനപ്പെട്ട പോയിൻസുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത്, ആ വ്യക്തി നിങ്ങളെ പല രീതിയിലും ഇംപ്രസ് ചെയ്യിപ്പിക്കും എന്നുള്ളതാണ്. നിങ്ങളെ ഇംപ്രസ് ചെയ്യിപ്പിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് സർപ്രൈസായിട്ട് പല രീതിയിലുള്ള ഗിഫ്റ്റുകൾ നൽകുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സഹായം ആവശ്യമുള്ള പല സന്ദർഭങ്ങളിലും നിങ്ങളെ സഹായിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫഷനിൽ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആ ഹെൽപ്പെല്ലാം കൂടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തു തരിക. ഇങ്ങനെ പല രീതിയിലും നിങ്ങളെ ഇംപ്രസ് ചെയ്യിപ്പിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട സൈൻ എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്നേഹത്തിൽ നിങ്ങൾക്ക് ഒരു വിശ്വാസം തോന്നുക. അങ്ങനെ വിശ്വാസം തോന്നുന്ന ധാരാളം കാര്യങ്ങൾ ആ വ്യക്തിയിൽ പ്രകടമാണെങ്കിൽ തീർച്ചയായിട്ടും അതും ഒരു പോസിറ്റീവായിട്ടുള്ള സൈനായിട്ട് എടുക്കാവുന്നതാണ്. അഥവാ ഞാൻ പറഞ്ഞു വരുന്നത്, ആ വ്യക്തിയുടെ ആ ഒരു അഫക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സ്നേഹം യാഥാർത്ഥ്യമാണ് എന്നുള്ള ആ ഒരു തോന്നൽ അല്ലെങ്കിൽ ആ ഒരു ഓണസ്റ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ, ഇതാണ് രണ്ടാമത്തെ സൈൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ സൈൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആ വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷനുണ്ട്. ആ ഫംഗ്ഷന് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നന്നായിട്ട് ഡ്രസ്സ് ചെയ്യും അല്ലേ. നമ്മൾ സാധാരണ പുറത്തേക്ക് പോകുന്ന പോലെയല്ല, പുതിയ ഡ്രസ്സൊക്കെ ആയിരിക്കും ഇടുക. അപ്പോൾ അങ്ങനെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് എന്തെങ്കിലും പരിപാടിക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ ഒരു പിക്ക് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടോ? അങ്ങനെ അയച്ചു തരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം താല്പര്യമുണ്ടായിരിക്കും. ആ വ്യക്തി നിങ്ങളെ വളരെയധികം ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. കാരണം ഞാൻ ധരിച്ചിരിക്കുന്ന ആ ഒരു പുതിയ ഡ്രസ്സ് എങ്ങനെയുണ്ട് എന്നുള്ള ആ ഒരു ഒപ്പീനിയൻ തൻ്റെ പാർട്ണറിൽ നിന്നും അല്ലെങ്കിൽ താൻ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നും കേൾക്കാൻ അവരെ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് അയച്ചു തരുന്നത്. അത്തരത്തിലുള്ള ഒരു ഹാബിറ്റ് അവരിൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ഒരു പോസിറ്റീവായിട്ടുള്ള സൈനായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി മറ്റൊരു സൈൻ എന്ന് പറയുന്നത്, ഇപ്പോൾ പല ദിവസങ്ങളിലും പുരുഷന്മാർ ജോലിയുമായിട്ട് എൻഗേജ്ഡ് ആവാറുണ്ട്. ചില ദിവസങ്ങളിലായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസത്തിനൊക്കെ ബിസി ആകുന്ന ആളുകളും ഉണ്ടായിരിക്കാം. എന്താണെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ അതിനിടയിലൊന്നും ഒന്ന് വിളിക്കാനോ എന്തെങ്കിലും രണ്ട് വാക്ക് സംസാരിക്കാനോ കഴിയാത്ത ഒരു അവസ്ഥ വന്നു ഒരു പുരുഷന്. അത്തരം സാഹചര്യത്തിൽ ഈവനിങ്ങിൽ രാത്രി വർക്കൊക്കെ കഴിഞ്ഞ് ഭാര്യയെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ താൻ സ്നേഹിക്കുന്ന സ്ത്രീയെ വിളിക്കുന്ന സമയത്ത് അന്നത്തെ ദിവസം നടന്ന ഏകദേശം എല്ലാ കാര്യങ്ങളും ചുരുക്കി പറയുന്ന അല്ലെങ്കിൽ അത്തരം ആ ഒരു ദിവസത്തെ മുഴുവനായിട്ടും ഷെയർ ചെയ്യുന്ന ഒരു ഹാബിറ്റ് നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷനുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന ആളുകളാണെങ്കിൽ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞോളണം എന്നില്ല. നേരെ മറിച്ച് ഒരുപാട് മണിക്കൂർ നേരത്തേക്ക് ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ വളരെയധികം ബിസിയായി പോയി എങ്കിൽ ആ മണിക്കൂറുകളിൽ എന്തൊക്കെയായിരുന്നു, എവിടെയൊക്കെയായിരുന്നു എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നത് അത് കേൾക്കുന്ന ആ ഒരു സ്ത്രീക്കും വളരെയധികം സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, അത് ഷെയർ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ആ വ്യക്തിക്ക് നമ്മളോട് വളരെയധികം താല്പര്യമുണ്ട് എന്നുള്ളത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വെയിറ്റ് ഫോർ ഇൻറ്റിമസി എന്നുള്ളത്. ഇപ്പം നമുക്കറിയാം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പീരിയഡ്സ് ഒക്കെ ആകുന്ന സമയത്ത് സെക്ച്വൽ കോണ്ടാക്റ്റിന് അവർക്ക് അത് സാധ്യമല്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ കുറച്ച് ഡേയ്സ് നമ്മൾ വെയിറ്റ് ചെയ്യുക, പുരുഷന്മാരെ അവരെ ഡിസ്റ്റേബ് ചെയ്യാതെ വെയിറ്റ് ചെയ്യുക. അവിടെ ആ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു കാലയളവിൽ കൂടുതൽ ഇൻറ്റിമസി ഉണ്ടാവുകയാണ് ചെയ്യുക. ഇത്തരം സന്ദർഭങ്ങൾ നമുക്ക് വേറെ സിറ്റുവേഷൻസിലും വരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ,
ഇപ്പോൾ വിരുന്ന് പോവുകയാണ്, ഒരു രണ്ടോ മൂന്നോ ദിവസത്തിന് ഭാര്യയുടെ വീട്ടിലോട്ട് വിരുന്ന് പോവുകയാണ്. അത്തരം സാഹചര്യങ്ങളിൽ അവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഇൻറ്റിമസി വളരെയധികം കൂടും എന്നുള്ളതാണ്. പലരും വിചാരിക്കുക എന്നും അടുത്തുണ്ടാകുമ്പോഴാണ് ഇൻറ്റിമസി കൂടുക എന്നുള്ളത്. അത് ശരിയല്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഇടുമ്പോഴാണ് ഇൻറ്റിമസി വളരെയധികം കൂടുക. ആ ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു വാല്യൂ ഒക്കെ പരസ്പരം തിരിച്ചറിയാനും ഒക്കെ കാരണമാവുക അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ ഒരു രണ്ടോ മൂന്നോ ദിവസം ഭാര്യയുടെ വീട്ടിലോട്ടൊന്ന് മാറി നിൽക്കുന്ന സമയത്ത് നീ ഇങ്ങോട്ട് പോരൂ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ നീ ഇല്ലാതെ പറ്റണില്ല അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് വരാൻ പറയാതെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക ആ ഒരു ഇൻറ്റിമസിക്ക് വേണ്ടിയിട്ട്. സാധാരണ പറയാറുള്ളത് നമ്മൾ ഈ വിരുന്നൊക്കെ പോകുന്ന സമയത്ത് പോയി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് വീണ്ടും എന്താ പറയുക ഒരു പുതുമ സെക്ഷൽ കോണ്ടാക്റ്റിലും എല്ലാം കിട്ടുമെന്നാണ് പറയുക. അപ്പം അത്രത്തോളം ഒരു ഇൻറ്റിമസി ക്രിയേറ്റ് ചെയ്യാൻ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ വളരെയധികം ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ വെയിറ്റ് ഫോർ ദ ഹെൽപ്പ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ. ഇനി ഇതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളോ മറ്റോ ഉണ്ടാകുന്ന സന്ദർഭത്തിലും ഒന്ന് ജസ്റ്റ് ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുന്നത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടം കൂടുകയാണ് ചെയ്യുക. അവരെ കൂടുതൽ ഡിസ്റ്റേബ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വെയിറ്റ് ഫോർ ദ ഇൻറ്റിമസി. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സൈൻ എന്ന് പറയുന്നത് പലപ്പോഴും പല പുരുഷന്മാരും വളരെയധികം ബിസി ആയിട്ടുള്ള ആളുകളായിരിക്കും. അത്തരം കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം ഇല്ലാത്ത സമയത്ത് പോലും അവരെ കാണാനുള്ള ആ ഒരു ടൈം കണ്ടെത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് കണ്ടേച്ചാൽ മതി, രണ്ട് വാക്കൊന്ന് സംസാരിച്ചേച്ചാൽ മതി. അതിനു വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ദൂരം യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. തൻ്റെ ഭാര്യയെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് കിലോമീറ്ററോളം യാത്ര ചെയ്ത് ജസ്റ്റ് ഒന്ന് ഒന്നോ രണ്ടോ മിനിറ്റ് കണ്ട് എന്തെങ്കിലും രണ്ട് വാക്ക് സംസാരിച്ച് തിരിച്ചു പോരുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഒരു എന്താ പറയുക ഒരു സെക്ഷൽ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ഒരുപാട് നേരം ടൈം സ്പെൻഡ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് കാണുന്നതിന് വേണ്ടി തന്നെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. തിരക്കുകൾ ഉണ്ടെങ്കിലും ആ തിരക്കുകളെയെല്ലാം മാറ്റിവെച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ സമയം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അത് വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹമാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സൈൻ എന്ന് പറയുന്നത് സെക്ഷൽ കോണ്ടാക്റ്റിന് ശേഷം പുറത്തു പോവുക. പുറത്തു പോവുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്നേഹ കൂടുതൽ കൊണ്ട് പുറത്തു പോയി ഒന്നിച്ചിരുന്ന് ഡിലീഷ്യസ് ആയിട്ട് വല്ല ഫുഡും കാര്യങ്ങളും കഴിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു റൈഡ് പോവുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്തുകൊണ്ട് പുറത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങുക. ഇതൊക്കെ ലൈഫിൽ വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന നിമിഷങ്ങളാണ്. ഇത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസൊക്കെ തൻ്റെ ഭർത്താവിൽ നിന്നും അല്ലെങ്കിൽ താൻ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നും ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ പോസിറ്റീവായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹമാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ 7 സൈൻസും ഒരു വ്യക്തിയിൽ പ്രകടമാണെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുമെങ്കിൽ മറ്റുള്ളവരിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രയാസങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ മറ്റോ ആവശ്യമുണ്ട് എങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. എനിവേ, താങ്ക് യു സോ മച്ച്. നമസ്തേ.